ശ്രീ ശിവശങ്കറിനെ കുറ്റപ്പെടുത്തണ്ട. ഈ ഗവൺമെന്റിനെ അന്ധമായി പിന്തുണയ്ക്കാൻ വേണ്ടി നിയുക്തനായ ഒരു ബി ജെ പി നേതാവിൻ്റെ ഗതികേടെന്നോ ധർമ്മസങ്കടമെന്നോ എല്ലാം എന്ത് വേണമെങ്കിൽ വിളിക്കാം. പക്ഷെ അദ്ദേഹം പോലും വിശ്വസിക്കാൻ വഴിയില്ല അദ്ദേഹം പറഞ്ഞ വാദങ്ങൾ. കോവിഡ് കൈകാര്യം ചെയ്യാൻ ലോകത്തിന് മുഴുവൻ ഇന്ത്യ വഴി കാണിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ആരും ചിരിച്ചു പോകും. ശ്രീ ശിവശങ്കരൻ പോലും മിക്കവാറും ചിരിക്കുന്നുണ്ടാകും ഉള്ളിൽ. അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും അധികം പേരെ മരണത്തിലേക്ക് എടുത്തിറങ്ങിയ ഗവൺമെൻറ്റിന് വേണ്ടി അദ്ദേഹം ബാധിക്കുകയാണ്. അദ്ദേഹം ബാധിക്കട്ടെ. അദ്ദേഹം പറയുന്നത് കോവിഡിനെ പറ്റിയാണ്. ഞങ്ങൾ കോവിഷീൽഡിനെ വിശ്വസിക്കുന്നു, ഞങ്ങൾ കോവാക്സിനെ വിശ്വസിക്കുന്നു, ഞങ്ങൾ വാക്സിനെ വിശ്വസിക്കുന്നു. ഞങ്ങൾ ചോദിക്കുന്നു ഗവൺമെൻറ്റിനോട്, എവിടെയാണ് വാക്സിൻ? ആർക്കെല്ലാം നിങ്ങൾ വാക്സിൻ കൊടുത്തു? നിങ്ങൾക്കിപ്പോഴും താല്പര്യം ഈ വാക്സിനേഷൻ്റെ മറവിൽ ഉൽപ്പാദകന്മാരായിട്ടുള്ള സ്വകാര്യ കൊള്ളക്കാർക്ക് ലാഭം ഏതുകൊട്ടാൻ വേണ്ടിയുള്ള അന്തരീക്ഷമൊരുക്കലാണ്. കട്ടിച്ച് 4.5% പേർ മാത്രമാണ് 2 തവണ വീതം ഇവിടെ വാക്സിൻ കിട്ടിയവർ. എന്നിട്ടും ഒരു ഗവൺമെൻറ് ബാധിക്കുന്നു അവരെല്ലാം ഭംഗിയാക്കിയെന്ന്. അങ്ങനെ പറയുന്ന ഗവൺമെൻറ്റിൻ്റെ നേതാവാണ് ശ്രീ നരേന്ദ്രമോദി. ഞങ്ങൾ ഇന്ന് അദ്ദേഹത്തെ കണ്ടു. ഇന്ന് പാർലമെൻറ്റിൽ യോഗം വിളിച്ചു, ഗവൺമെൻറ് യോഗം വിളിച്ചു. എല്ലാ പക്ഷികളെയും വിളിക്കുമ്പോൾ ഗവൺമെൻറ് പറഞ്ഞു പ്രധാനമന്ത്രി ആ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞു. അതാണ് അതിൻ്റെ പ്രാധാന്യം. അവിടെ എന്താ വേണ്ടതെന്നറിയാവോ? പ്രധാനമന്ത്രി ആ യോഗം തീരാൻ 5 മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ അദ്ദേഹം നാടകീയമായി വന്നു കയറി. അദ്ദേഹം അവിടെ സംസാരിച്ചത് 3 മിനിറ്റ്. അത് കഴിഞ്ഞ പാടെ യോഗം പിരിഞ്ഞു. ഇത്രയും നിരുത്തരവാദപരമായി പെരുമാറുന്ന ഗവൺമെൻറ്റിൻ്റെ തലവനാണ് ശ്രീ നരേന്ദ്രമോദി. അദ്ദേഹത്തിൻ്റെ നയങ്ങളെയാണ് ശ്രീ ശിവശങ്കറിനും കൂട്ടുകാർക്കും പിന്തുണയ്ക്കേണ്ടത്. പാർലമെൻറ്റിനെ മാനിക്കാത്ത, ജനങ്ങളെ മാനിക്കാത്ത, വിശപ്പിനെ അറിയാത്ത, കോവിഡിനെ അറിയാത്ത, ലാഭക്കൊതിയന്മാരെ മാത്രം അറിയുന്ന, പണത്തിന് വേണ്ടി എപ്പോഴും നമസ്കരിക്കാൻ പണി കാണിക്കാത്ത ഈ ഗവൺമെൻറ്റിന് വേണ്ടി വാദിക്കുന്ന ഏതാളിൻ്റെയും അവസ്ഥയാണ് ശ്രീ ശിവശങ്കറിനും കൂട്ടർക്കും എന്നും ഇവിടെ ഇപ്പോൾ ജനങ്ങളെ കാണിക്കെടുക്കുന്നത്. എനിക്കവരെപ്പറ്റി പരാതിയില്ല. രാഷ്ട്രീയമായി നിയുക്തരായ ആ സുഹൃത്തുക്കൾ ആ പണി ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ അത് വിലപ്പോകുന്ന വാദമല്ല. നിങ്ങൾ ഞങ്ങളെയെല്ലാം കളിയാക്കാം, ഞങ്ങളെയെല്ലാം വിമർശിക്കാം, അതൊക്കെ ചെയ്തു കൊള്ളുക. പക്ഷേ നിങ്ങൾക്ക് നേരെ ഈ രാജ്യം വിരൽ ചൂണ്ടുന്നുണ്ട്. എല്ലാ രംഗത്തും ഈ സർക്കാർ പരാജയപ്പെട്ടു. ഈ നാടിൻ്റെ മൊത്തം സമ്പത്ത് നിങ്ങൾ കൊള്ളയടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ആർക്ക് വേണ്ടി? ഇന്ത്യക്കാർക്ക് വേണ്ടിയല്ല, ഇന്ത്യക്കകത്തുള്ളവർ മാത്രമല്ല പുറത്തുള്ള FDI പ്രമാണിമാർക്ക് വേണ്ടി നിങ്ങൾ സമ്പദ് വ്യവസ്ഥയെ ഒറ്റുകൊടുക്കുകയാണ്. നിങ്ങൾ നമ്മുടെ എസൻഷ്യൽ സർവീസ് മേഖലയിലേക്ക്, നിങ്ങൾ ഡിഫൻസിൻ്റെ രംഗത്തെ ഉൽപ്പാദന കമ്പനികളിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. എസൻഷ്യൽ ഡിഫൻസ് എസൻഷ്യൽ സർവീസ് ഓർഡിനൻസുമായിട്ട് വന്നു, അത് ബില്ലാക്കാൻ പോകണം. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഓരോ നിങ്ങൾ 31 നിയമങ്ങളെപ്പറ്റി പറയുകയാണ് എന്ന് പറഞ്ഞാൽ ഒന്നിനെപ്പറ്റിയും ഫലപ്രദമായി ചർച്ച ചെയ്യാൻ, ഡിബേറ്റിനെയും ഡിസ്കഷനെയും ബോധപൂർവം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് 31 ഐറ്റംസ് അവതരിപ്പിച്ചത് ഗവൺമെൻറ്. 2 ഫിനാൻഷ്യൽ മാറ്റസ് അടക്കമുള്ള 31 ഐറ്റംസ്. ഒരിക്കലും ഒരു പാർലമെൻറ്റിനും ഫലപ്രദമായി ആ ചർച്ച പൂർത്തിയാക്കാൻ പറ്റില്ല. എടുത്താൽ പൊങ്ങാത്ത വിഷയങ്ങൾ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഒന്നിനെപ്പറ്റിയും ഉണ്ടാൻ സമ്മതിക്കാതെ പ്രതിപക്ഷത്തിൻ്റെ വായ് മൂടി കെട്ടിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഗവൺമെൻറ്റിൻ്റെ നാടകങ്ങളുടെയും ഗിമ്മിക്സിൻ്റെയും ഒരു പുതിയ അധ്യായമാണ് നാളെ ആരംഭിക്കാൻ പോകുന്നത്. ഞങ്ങൾ ആകാവുന്ന എല്ലാ പ്രകാരത്തിലും അതിനെ ഞങ്ങൾ ചെറുക്കും, തോൽപ്പിക്കാൻ ശ്രമിക്കും. ഞാൻ 1, 2, 3 മാത്രം പറയട്ടെ. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, ലക്ഷദ്വീപ്, സ്റ്റാൻസ്വാമി, 124A, മനുഷ്യാവകാശങ്ങൾ, GST വിഹിതം, അങ്ങനെ പറഞ്ഞാൽ തീരില്ല. ഇതെല്ലാം ഉണ്ട് പറയാൻ ജനങ്ങൾക്ക്. അതെല്ലാം പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളിലാകുന്ന വിധത്തിലുള്ള എല്ലാ രൂപത്തിലും ഒറ്റയ്ക്കും കൂട്ടായും ഈ വികാരങ്ങളെ അവിടെ പ്രതിഫലിപ്പിക്കാൻ ശ്രമിക്കും. ശരി.